കഴിഞ്ഞ രണ്ട് ദിവസമായി ഇന്ത്യൻ വിപണിയിൽ തിരിച്ചടി നേരിട്ടെങ്കിലും ഓഹരിക്കെതിരെയുള്ള നീക്കങ്ങൾ സജീവമായി തുടരുമെന്ന് തന്നെയാണ് വിദഗ്ധരുടെ നിഗമനം. ആഭ്യന്തരതലത്തിൽ പ്രതികൂലമായ ഘടകങ്ങളില്ലാത്തതും അമേരിക്കയിൽ പലിശ നിരക്ക് താഴെയുള്ള സാധ്യതയും ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞതും ഒക്കെ ഇന്ത്യക്ക് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. സമീപകാലത്ത് ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഫാർമ സെക്ടറിൽ നിന്നുള്ള മൈക്രോ ക്യാപ് ഓഹരിയിൽ ഹ്രസ്വകാല നിക്ഷേപത്തിന് നിർദ്ദേശിച്ച് രാജ്യത്തെ പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ ആക്സിസ് സെക്യൂരിറ്റീസിൻ്റെ പുതിയ റിസർച്ച് റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട്. ഇതിൽ ഹ്രസ്വകാല നിക്ഷേപത്തിന് നിർദ്ദേശ നെക്ട് ലൈഫ് സയൻസ് ഓഹരിയുടെ വിശദാംശങ്ങളും ടാർഗറ്റ് പ്രൈസും നോക്കാം. മരുനിർമ്മാണത്തിന് ആവശ്യമായ സജീവ രാസ സംയുക്തങ്ങളും ഘടകപദാർത്ഥങ്ങളും വിവിധതരം ഗുളികകളും ക്യാപ്സൂളുകളും കുത്തിവെക്കുന്ന മരുന്നുകളും തയ്യാറാക്കുന്ന ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനിയാണ് നെക്ടർ ലൈഫ് സയൻസ് ലിമിറ്റഡ്. 1995 കമ്പനിയുടെ ആരംഭം. പ്രധാനമായും സെഫ്ലോസ്പോറിൻ വിഭാഗത്തിലുള്ള മരുന്നുകളാണ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നത്. മരുന്നിന് പുറമെ മെന്തോൾ നിർമ്മാണത്തിലും കമ്പനിക്ക് ഉപസംരംഭങ്ങളുണ്ട്. 13 മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ നെക്ടർ ലൈഫ് സയൻസിന് കീഴിൽ പ്രവർത്തിക്കുന്നു. കയറ്റുമതിയിൽ നിന്നാണ് കമ്പനിയുടെ മൊത്തം വരുമാനത്തിൽ പകുതിയും ലഭിക്കുന്നത്. നിലവിൽ 1960 കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂല്യം. അതേസമയം നെക്ടർ ലൈഫ് സയൻസ് ഓഹരിയുടെ ചില സാമ്പത്തിക ഘടകങ്ങൾ അത്ര മെച്ചപ്പെട്ട നിലവാരത്തിലല്ല ഉള്ളത്. ഓഹരിയുടെ PE അനുപാതം 188 മടങ്ങിലാണ്. ഇത് ആകർഷകമല്ല. കമ്പനിയുടെ ലാഭക്ഷമതയെ കുറയ്ക്കുന്ന ROE 0.46% ROC 5.97% നിലവാരത്തിലുമാണ് രേഖപ്പെടുത്തുന്നത്. ഇതും ആരോഗ്യകരമായ നിലവാരമല്ല. 2020 ശേഷം നിക്ഷേപകർക്ക് ലാഭകത നൽകിയിട്ടില്ല. കോവിഡിന് മുൻപേ ഉള്ള നിലവാരത്തിലേക്ക് കമ്പനിയുടെ വരുമാനം ഇതുവരെ മെച്ചപ്പെട്ടിട്ടുമില്ല. അതേപോലെ നെക്ടർ ലൈഫ് സയൻസസിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശമുള്ള 55.8% ഓഹരികളും ഈട് അഥവാ പ്രെഡ്ജ് ചെയ്തിരിക്കുകയാണെന്നും ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ കമ്പനിയുടെ ഫണ്ടമെന്റൽ ഘടകങ്ങൾ അത്ര മെച്ചമല്ലെങ്കിലും ഓഹരിയിൽ അടുത്തിടെ ശക്തമായ മുന്നേറ്റം പ്രകടമാണെന്ന് സാരം. ഓഹരിയുടെ വീക്ക്ലി ചാർട്ടിൽ കുതിപ്പിൻ്റെ സൂചന നൽകുന്ന കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേണിൽ നിന്നുള്ള ബ്രേക്കൗട്ട് ദൃശ്യമാണ്. ഇതേവേളയിൽ ഓഹരിയുടെ ഇടപാടുകളിലും അഥവാ വോളിയം വർദ്ധിച്ചതും ശുഭസൂചനയാണ്. ഇതിന് പുറമെ പ്രധാനപ്പെട്ട എല്ലാ മൂവിംഗ് ആവറേജ് നിലവാരങ്ങൾക്കും മുകളിലേക്ക് എത്തിച്ചേർന്നതും നെക്ടർ ലൈഫ് സയൻസ് ഓഹരിയിലെ ബുള്ളിഷ് ട്രെൻഡിന് അടിവരയിടുന്നു. അതേപോലെ ഓഹരിയുടെ വിപണി വില വർദ്ധിക്കുന്നതിനൊപ്പം മൂവിംഗ് ആവറേജ് നിലവാരങ്ങളും ഉയരുന്നത് ഓഹരിയുടെ കുതിപ്പിനെ പിന്തുണയ്ക്കുന്ന ഘടകമാണ്. പ്രധാന ടെക്നിക്കൽ ഇൻഡിക്കേറ്ററായ RSI ഡെയിലി, വീക്ക്ലി, മന്ത്ലി ചാർട്ടുകളിൽ ഓഹരിക്ക് അനുകൂലമായ ലക്ഷണമാണ് പ്രകടമാകുന്നത്. സമാനമായി ബോളിഞ്ചർ ബാൻഡിൽ വീക്ക്ലി, മന്ത്ലി ചാർട്ടുകളിലും പോസിറ്റീവ് സൂചന നൽകുന്നുണ്ട്. ഇവയെല്ലാം നെക്ടർ ലൈഫ് സയൻസ് ഓഹരിയുടെ കുതിപ്പിനെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണെന്ന് ആക്സിസ് സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ 9% കുതിച്ചുയർന്ന് 51.67 രൂപയിലായിരുന്നു നെക്ടർ ലൈഫ് സയൻസ് ഓഹരിയുടെ ക്ലോസിംഗ്. ഈ നിലവാരത്തിൽ നിന്നും ഹ്രസ്വകാല അളവിൽ ഈ മൈക്രോ ക്യാപ് ഫാർമ ഓഹരിയുടെ വില 75 മുതൽ 85 രൂപയിലേക്ക് ഉയരാമെന്നാണ് പ്രമുഖ ആഭ്യന്തര ബ്രോക്കറേജ് സ്ഥാപനമായ ആക്സിസ് സെക്യൂരിറ്റീസിൻ്റെ ടെക്നിക്കൽ ഡെറിവേറ്റീവ് വിഭാഗം റിസർച്ച് മേധാവി രാജേഷ് പൽവിയ പറഞ്ഞത്. അതായത് സമീപ ഭാവിയിൽ നെക്ടർ ലൈഫ് സയൻസ് ഓഹരിയുടെ വിപണി വിലയിൽ 47 മുതൽ 67% വരെ വർധന കൈവരിക്കാമെന്ന് സാരം. അതേസമയം നെക്ടർ ലൈഫ് സയൻസ് ഓഹരി ഇപ്പോൾ വാങ്ങുന്നവർ അവരുടെ ലക്ഷ്യവിലയുടെ അടിസ്ഥാനത്തിൽ 44 രൂപ അല്ലെങ്കിൽ 37 രൂപ നിലവാരത്തിൽ സ്റ്റോപ്പ് ലോസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും മുതിർന്ന ടെക്നിക്കൽ അനലിസ്റ്റ് കൂടിയായ രാജേഷ് പൽവിയ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 32% ഒരു മാസത്തിനിടെ 74% വീതവും നേട്ടം ഈ കുഞ്ഞിന് ഓഹരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് ആദ്യ ആഴ്ചയിൽ 31 രൂപ നിലവാരത്തിലായിരുന്നു നെക്ടർ ലൈഫ് സയൻസ് ഓഹരി വ്യാപാരം ചെയ്യപ്പെട്ടിരുന്നത്. നെക്ടർ ലൈഫ് സയൻസ് ഓഹരിയിലെ നിക്ഷേപ സംബന്ധമായ അഭിപ്രായം ആക്സിസ് സെക്യൂരിറ്റീസ് സ്വന്തം നിലയിൽ പങ്കുവച്ചതാണ്. ഇതിൽ ടൈംസ് ഇന്റർനെറ്റിന് ഉത്തരവാദിത്തമില്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുക, സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ETMLയുടെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വിഷയമേ വീണ്ടും കാണാം.